കൂട്ടുകാരെ, ഒരു പുസ്തക വായനയിലൂടെ ജീവിതം തന്നെ മാറിമറിഞ്ഞ ഒല്ലിനിൽ എന്ന കുട്ടിയുടെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒല്ലിനിലിന്റെ അച്ഛൻ ദരിദ്രനായ കർഷകനായിരുന്നു. സ്കൂളിൽ പോയിരുന്നനിൽ അനുസരണയില്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വിലസി നടന്നു. ഇംഗ്ലീഷ് അധ്യാപികയെ കരയിച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത്. അങ്ങനെ താന്തോന്നിയായി നടന്നനിയിൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ അവനൊരു പുസ്തകം കണ്ടു. അതിൻ്റെ പുറം ചട്ട അവനെ ആകർഷിച്ചു. സിഗരറ്റ് പുകച്ചിരിക്കുന്ന അല്പം പിശകായി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയായിരുന്നു പുറം ചട്ടയിൽ. അവനെ ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി. പക്ഷേ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് നാണക്കേടാണ്. അവനതാരും കാണാതെ ഷർട്ടിനിടയിൽ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. പിറ്റേയാഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുപോയി വച്ച നീൽ മറ്റൊരു പുസ്തകം എടുത്തുകൊണ്ടുപോയി വായിച്ചു. പിന്നെയും ഇത് ആവർത്തിച്ചു. വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ വായനയോട് വായന തന്നെ വായന നീലിനെ വേറൊരാളാക്കി മാറ്റി. നീൽ സ്കൂൾ ജയിച്ചു. പഠിച്ചു മിടുക്കനായി. അവൻ വക്കീലായി, ഒടുവിൽ ജഡ്ജിയായി. ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലിൻ്റെ അധ്യാപിക പറഞ്ഞു, നീൽ, നീ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരൻ്റെ പുസ്തകം തെരഞ്ഞെടുത്ത് അതിനടുത്ത് വയ്ക്കുകയായിരുന്നു ഞാൻ. പുസ്തകങ്ങൾക്കു വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു. നിനക്കു വേണ്ടി അവ വാങ്ങി. എന്നെ കരയിപ്പിച്ച നിനക്ക് വേണ്ടി. നോക്കൂ കൂട്ടുകാരെ, നീലിനെ മാറ്റിമറിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ കുറെ നല്ല പുസ്തകങ്ങളുമായിരുന്നു. നമുക്കും നീലിനെ പോലെ പുസ്തകങ്ങളെ ചങ്ങാതികളാക്കാം. വായിച്ചു വളരാം. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. നന്ദി, നമസ്കാരം.